प्रार्थना प्रावीण्यम् इकोचलुः सर्वशक्तनाय देवमे जीवकालकमेति साक्षी वहिक्वै मरण समय तमे आश्रय किं चिदै दासिये स्वर्गीय परदेशैलेक प्रवेशिक्केनमे ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയെ പ്രതിഭവനത്തെയോ മാതാപിതാക്കന്മാരെയോ സഹോദരി സഹോദരന്മാരെയോ പരിചരിക്കുന്നവന് ലോകത്തെ നൂറിരട്ടിയായ പ്രതിഫലവും സ്വർഗത്തെ നിത്യജീവനം നൽകുമെന്ന് വാഗ്ദാനം കർത്താവെ ഭൂമിയിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച ഈ സഹോദരിയെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നരുളി ചെയ്ത കർത്താവെ അങ്ങയുടെ ഉപദേശം പ്രായോഗികമാക്കിക്കൊണ്ട് ലോകത്തിൽ ജീവിച്ച ഈ സഹോദരിയെ പരിശുദ്ധന്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കണം ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ കൽപ്പനുസരിച്ച് ലോകത്തിൽ നിന്ന് അർപ്പിച്ചു പോയിരിക്കുന്ന ഈ സഹോദരി ബഹുമാനപ്പെട്ട ജിയുടെ അമ്മയെ അനുഗ്രഹിക്കണമേ വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും ഈ ആ സഹോദരി ചെയ്തു പോയിട്ടുള്ള എല്ലാ പാവങ്ങളെല്ലാം പുറത്ത് വിശുദ്ധയുടെ സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എപ്പോഴും എപ്പോഴും എന്നേക്കും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ സഹോദരിക്ക് പാപശാന്തി പരമാനന്ദവും പ്രദാനം ചെയ്യണേ വിശ്വാസം പാലിച്ചുകൊണ്ട് തന്റെ ഓട്ടം വൃത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരിയുടെ അനേക സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ദൈവമേ ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ഭക്തനാശനാവുകയില്ല അങ്ങ് എന്റെ ദൈവവും രക്ഷകനുമാകുന്നു ഞാൻ എപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു ചെറുപ്പകാലത്തെ പാപങ്ങൾ മറന്ന് കാരുണ്യപൂർവം എന്നെ കടാക്ഷിക്കണമേ പീഡകളിൽ നിന്ന് എനിക്ക് മോചനം നൽകി എന്റെ ഹൃദയവേദനകൾ നീക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനന്തവും അഗ്രാഹ്യമായ ഞങ്ങളുടെ അമ്മയുടെ കാരുണ്യത്തെ ഓർത്ത് സൃഷ്ടികളെല്ലാം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു ഇവന്റെയും മരണത്തിന്റെയും ആദരം ിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ
ഞങ്ങളെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
സമാധാനം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നതുമായ കർത്താവേ അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിൻ്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ജീവിതം ഇതുപോലെ കടന്നു പോകുന്നു മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു സങ്കടപ്പെടുന്നവരങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അനുസ്മരണ പ്രഭാഷണം നടത്തുകയാണ് നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഡേവിസ് ശരത്ചന്ദ്രാച്ചന്റെ വാക്കുകൾക്ക് കാതുക ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പ്രിയ സിസ്റ്റേഴ്സ് കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ജിയുടെ അമ്മയുടെ ഭൗമിക വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് അമ്മയുടെ സ്വന്തം കുടുംബാംഗങ്ങളോട് FCC സന്യാസ നീ സമൂഹത്തിലെ സഹോദരിമാർ പ്രത്യേകിച്ച് പ്രൊഫഷണൽ സുപ്രീതരനോട് പ്രത്യേകമായിട്ടുള്ള അനുശോചനം അറിയിക്കുകയാണ്. ജിയുടെ അമ്മയെ കർത്താവിൻ്റെ തൃത്തരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ അമ്മയ്ക്ക് ദൈവം നിത്യസൗഭാഗ്യത്തിൻ്റെ കിരീടം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 78 വർഷങ്ങളുടെ ഈ ലോകത്തിലെ ഭൗതിക ജീവിതം അതിലേകദേശം 55 വർഷത്തെ സന്യാസ സമർപ്പണ ജീവിതം ഒരു സഫലമായ യാത്രയുടെ പര്യവസാനമാണ് ഇപ്പോൾ രജയുടെ അമ്മയെ നല്ലവനായ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ഒരു രോഗാവസ്ഥയിലൂടെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗാവസ്ഥയിലൂടെ അമ്മ കടന്നുപോയി. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവസരം ആയിട്ട് അതിനെ ദൈവം ഉപയോഗിച്ചുവെന്ന് നമുക്ക് കരുതാം. രജയുടെ അമ്മയുടെ മൃതശരീരം തൻ്റെ ഈ സമീപത്ത് നാം ആയിരുന്നുകൊണ്ട് ഈ അമ്മയ്ക്ക് യാത്രാമംഗളങ്ങൾ ആശംസിക്കുന്ന ദൈവസന്നിധിയിലേക്ക് അമ്മയെ നാം എല്ലാവരും ചേർന്ന് യാത്രയാക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഈ അമ്മയെ പരിചയപ്പെട്ടിട്ടുള്ളവർക്കും ഈ അമ്മയെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഈ അമ്മയുടെ സ്നേഹം ഒരു തരത്തിലും മറ്റൊരു തരത്തിലും അനുഭവിച്ചിട്ടുള്ളവർക്കെല്ലാം ഹൃദയത്തിൽ സംതൃപ്തിയും സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ഏറ്റവും സുന്ദരമായി
നയിച്ച് കൊണ്ടുപോയ ഒരു ഉത്തമയായിട്ടുള്ള സന്യാസിനി അധ്യാപികയായിട്ട് അതുപോലെ ആസ്പിരൻസിൻ്റെ മിസ്ട്രസ്സായിട്ട് മദർ സുപ്പീരിയറായിട്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ എസിയുടെ അമ്മ മനോഹരമായിട്ട് തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടെയുള്ള സഹോദരിമാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധിയുള്ള ഒരമ്മ, നൈർമല്യമുള്ള ഒരമ്മ, മുഖത്ത് ഒരു പുഞ്ചിരി സൂക്ഷിക്കുന്ന ഒരമ്മ, ശാന്ത പ്രകൃതിയുള്ള ഒരമ്മ, ഒരിക്കൽ പോലും മറ്റുള്ള ആരുടെയെങ്കിലും ഒരു കുറ്റമോ കുറവോ ഒന്നും അമ്മ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നാണ് ചില സഹോദരിമാരെ കൂടെ പറഞ്ഞത്. ആരെങ്കിലും ആരെയെങ്കിലും പറ്റി ഒരു കുറ്റമോ കുറവ് പറയുന്നത് കേട്ടാൽ മോളെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് തിരുത്തിയിരുന്നതായിട്ട് തൻ്റെ നാഥനോട് വലിയ സ്നേഹം പുലർത്തിയ അമ്മ ദേവാലയത്തിൽ ചെന്ന് ദീർഘനേരം സക്രാരിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരമ്മയെ കൂടെയുള്ള സഹോദരിമാർക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അമ്മയ്ക്ക് ഈ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിഞ്ഞത്, ഹൃദയത്തിൻ്റെ നൈർമല്യം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞത്? തീർച്ചയായിട്ടും തൻ്റെ നാഥനോടുള്ള ആ സ്നേഹത്തെ, ആ വെണ്മയുള്ള സ്നേഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അമ്മയുടെ ഹൃദയവും മനസ്സും ശരീരവും എല്ലാം നിർമ്മലമായി തൻ്റെ കർത്താവിന് കാഴ്ച സമർപ്പിച്ച ജീവി അമ്മ ജീവിതകാലം മുഴുവനും ആ സമർപ്പണത്തെ നിലനിർത്താനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയാണ് ജീവി അമ്മ. പ്രത്യേകിച്ചും കൂടെയുള്ള സന്യാസിനി സഹോദരിമാർക്ക് ഒരു സന്യാസിനിയായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ് ഈ അമ്മ തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു നല്ല അമ്മയെ, ഒരു നല്ല സന്യാസിനിയെ ദൈവം ഈ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് തന്നു എന്നുള്ളത് എന്നും ഓർക്കാനുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ അമ്മ കടന്നു പോകുന്നു. വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ വേണം എന്ന് എന്ന് എന്നതിനുള്ള ഒരു സുന്ദരമായിട്ടുള്ള രൂപരേഖ ഈ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ അമ്മ നമുക്ക് വേണ്ടി ഇനിയുള്ള നാളുകളിൽ മധ്യസ്ഥത വഹിക്കുന്നു. രജിയുടെ അമ്മയുടെ കുടുംബാംഗങ്ങളെ, നിങ്ങളൊരിക്കലും ഈ വേർപാടിൽ മാനുഷികമായിട്ടുള്ള ദുഃഖം ഉണ്ടാകുമെങ്കിലും അതൊരിക്കലും നീണ്ടു നിൽക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കുടുംബത്തിന് മധ്യസ്ഥത വഹിക്കേണ്ട ഒരു പുണ്യവതി സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നിങ്ങൾ കരുതേണ്ടത്. അതുപോലെ എഫ് സി സി സന്യാസിനി സമൂഹത്തിന് ഇതൊരു വിശുദ്ധ കൂടി, ഒരു പുണ്യവതി കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കാനായി ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന് ഈ അമ്മയെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ അമ്മയെ മാതൃകയായിട്ട് നമുക്ക് സ്വീകരിക്കാം. മനുഷ്യ ജീവിതം ഏറ്റവും സുന്ദരമാക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മാർഗമാണ് സമർപ്പിത ജീവിതമെന്ന് ഈ അമ്മയുടെ ഈ വ്രതശരീരത്തിൽ സങ്കല്പിക്കുമ്പോൾ നമ്മളൊരിക്കലും കൂടെ ചിന്തിച്ചു പോവുകയാണ്. ദൈവം തന്ന ജീവിതത്തെ ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ച് ജീവിതം മുഴുവനും ദൈവീകമായിട്ടുള്ള ചൈതന്യത്തോടുകൂടെ അവിടത്തോട് ചേർന്ന് നിന്ന് അവിടെ സ്നേഹം അനുഭവിച്ച് അവിടത്തോട് വിശ്വസ്തത പാലിച്ച് അത് തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരിലേക്കും പല രീതികളിലും ഭാവങ്ങളിലുമായിട്ട് ഈ ശാന്തതയിലൂടെ ഈ സ്നേഹത്തിലൂടെ ഈ വിശുദ്ധിയിലൂടെ എല്ലാം പങ്കുവെച്ചുകൊണ്ട്
ജീവിതത്തെ ഇങ്ങനെ സാർത്ഥകമാക്കി അവസാനം ഇത് തന്നെ വിളിച്ച തനിക്ക് ജീവിതം തന്ന തന്നെ സ്വന്തമാക്കിയ ആ നല്ലവനായിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ കടന്നു പോകുന്ന ഇനി ആ ദൈവത്തോട് തന്നെ ഇനി നിത്യകാലം ജീവിക്കാനായിട്ട് കഴിയുന്ന ഒരു ജീവിതം അത് എത്രയോ സുന്ദരമാണ്. മനുഷ്യ കുലത്തില് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു മാതൃക നൽകാനായിട്ട് സന്യാസത്തിന് കഴിയുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ വന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ മാനുഷികമായിട്ട് നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ മാപ്പ് ചോദിക്കാം. നല്ല ദൈവമേ, ഈ അമ്മയുടെ ഈ സുന്ദരമായിട്ടുള്ള ജീവിതം ഞങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഈ അമ്മയുടെ പരിശുദ്ധി, ഈ അമ്മയുടെ നൈർമല്യം, അതെല്ലാം ഞങ്ങൾക്ക് വലിയ ഉത്തേജനം തരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും കറകളോ കടകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ദൈവമേ, അമ്മയുടെ വലിയ കരുണ ഈ അമ്മയുടെ വിമർശിച്ച് അവ അമ്മയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിപൂർണമായിട്ട് സ്വർഗ സൗഭാഗ്യം തന്നെ അമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാവർക്കും ഈ അമ്മയുടെ വേലപ്പാടും ഇതെല്ലാവർക്കും അനുശോചനം അറിയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവിനെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപങ്ങളെല്ലാം ഓർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ വേർപാടെന്നും കാത്തരായി തീർന്നിരിക്കുന്ന സമൂഹാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുധർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളെല്ലാവരും സ്വർഗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ സംബന്ധരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആനന്ദത്തിലേക്ക് ദൈവം മെജീഡിയമ്മയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പൂതാശകളാൽ എന്റെ ആത്മാവിൽ പ്രഭാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളിൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുന്ന എന്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എന്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സമൂഹ പ്രാർത്ഥനകൾ ഇപ്പോൾ ചൊല്ലുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജീവി അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ സഹോദരിയെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്നെ മാതാവായ കന്യക മറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുദ്ധ അവരുടെ കൂടെ
ഈ അവയിൽ തന്റെ വർദ്ധഭാഗത്ത് നിർത്തുമാറാകട്ടെ ദൈവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഈ സഹോദരിയെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ Thank you.
നിങ്ങൾ
പശ്ചാത്തപിക്കുന്നവനെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രണയെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങളിൽ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജീതി അമ്മയ്ക്ക് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഈ സഹോദരി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് ആരാധമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ബഹുമാനപ്പെട്ട എജിഡി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോഷി പാലിയേക്കറിന്റെ അച്ഛന് അയ്യൂന്നിയ പ്രോവിൻസിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ കപ്പുളോനച്ഛൻ ബഹുമാനപ്പെട്ട വിൻസെന്റ് ചാലശ്ശേരി അച്ഛനും അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡേവിസ് കിഴക്കുന്നല അച്ഛനും സഹകാർമ്മികരായിരുന്ന ജോൺസൺ അച്ഛനും ബിബിൻ അച്ഛനും ലിജോ അച്ഛനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും കുടുംബാംഗങ്ങൾക്കും എല്ലാ ബന്ധുക്കൾക്കും അയ്യൂർണിയ പ്രോവിൻസിന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട എജിഡി അമ്മയുടെ ഏഴാം ചരമദിനം 24 ശനിയാഴ്ച രാവിലെ 7 ആശുപത്രി മഠം കപ്പേളയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. താങ്ക് യു.
Thank you.